والصلاة والسلام على رسول الله وعلى آله وصحبه وسلم أما بعد. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, സംഘടനാ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രദേശത്തിൻ്റെ വെളിച്ചമായി നിൽക്കുന്ന ബസ്മല ഇംഗ്ലീഷ് സ്കൂളിൻ്റെയും നാം ആരംഭിച്ച മദ്രസയുടെയും സന്ദേശം ഈ സമൂഹത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന് നൽകാൻ സാധിക്കുന്ന ഒരു വലിയ ചരിത്ര ദൗത്യത്തിന്റെ നിർവഹണത്തിന്റെ വേദിയാണിത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോ പ്രദേശത്തും നിർവഹിക്കുന്ന അതിന്റെ ദൗത്യം വളരെ വലുതും സുവ്യക്തവുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യരാശിയെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത് അവന് നൽകപ്പെട്ടിരിക്കുന്ന വിശേഷമായ ബുദ്ധി കൊണ്ടാണ്. വികാരങ്ങൾ സകല ജീവജാലങ്ങൾക്കും പത്യമുള്ള കാര്യമാണ്. എന്നാൽ വിചാരപരമായ ഒരു ഔന്നത്യമുണ്ട് മനുഷ്യന്. ചിന്തകളും വിചാരങ്ങളും കൊണ്ട് ബുദ്ധിയെ പരിപോഷിപ്പിച്ചെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് കിട്ടുന്ന ജ്ഞാനമാണ്, അറിവാണ്. അറിവിന്റെ തീപ്പൊരികളാണ് മനുഷ്യനിൽ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്നത്. അറിവില്ലാത്ത മനുഷ്യനും മൃഗവും തമ്മിൽ കാര്യമായ ഭേദങ്ങളില്ല. അതുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാം ജ്ഞാനത്തിന് അപാരമായ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അന്ധകാര നിബിഡമായിരുന്ന ആറാം നൂറ്റാണ്ടിൽ മനുഷ്യത്വം പാടെ മരവിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ വെളിച്ചമായി പൂജാതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രബോധന ദൗത്യത്തിനു വേണ്ടി അള്ളാഹുവിന്റെ അറിയിപ്പ് കിട്ടുന്നത് തന്നെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ്. ആദിമ വചനത്തെ നാം കേൾക്കുന്നത് ഇങ്ങനെയാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ലോകത്തിനിൽ ഈ ലോകം എത്ര കാലം നിലനിൽക്കുന്നുവോ ആ കാലം അത്രയും ഇനി ഒരു പ്രവാചകനെ കാത്തിരിക്കേണ്ടതില്ല. ലോകത്തിന്റെ സകലമാന പുരോഗതികളെയും മുൻകൂട്ടി കാണുകയും പ്രവചിക്കുകയും ചെയ്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നാം ഇനി ചന്ദ്രനിൽ വിട്ട് വ്യാഴത്തിലേക്കും ചൊവ്വയിലേക്കും കുടിയേറി പാർത്താലും ഈ ഭൂമിയുടെ അന്തരാളങ്ങളിലേക്ക് എത്ര ഊളിയിട്ട് പോയാലും മനുഷ്യരാശിയിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന മുഴുവൻ പുരോഗതികൾ സംഭവിച്ചാലും അന്നത്തേക്കുമുള്ള ഏക പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്ന ദിവ്യബോധനത്തിന്റെ ഏറ്റവും കാതലായ വശത്തിന്റെ ഒരു ഭാഗം അത് വായനയുടെയും എഴുത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും മേഖലയാണ്. സ്ത്രീകളെ കുടിച്ചുമൂടി പെൺകുഞ്ഞുങ്ങളെ കുടിച്ചുമൂടുന്ന അധമ വികാരങ്ങളെ, സാമ്പത്തിക ചൂഷണങ്ങളെ, യുദ്ധത്തിന്റെ കെടുതികളെ,
സാംസ്കാരികമായി അധപ്പതിച്ചൊരു സമൂഹത്തിന്റെ കിരാതമായ വാഴ്ചകളെ മുഴുവനും നശിപ്പിച്ച് നിർമാർജനം ചെയ്ത് പുതിയൊരു സാംസ്കാരിക രീതി ലോകത്ത് കൊണ്ടുവരാൻ വേണ്ടി നിയുക്തനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യത്തെ പൊരുളെന്താണ്? വായിക്കുക എന്നതാണ്. എങ്ങനെ വായിക്കണം? സൃഷ്ടാവിന് ഇഷ്ടപ്പെട്ട അവന്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്നത് വായിക്കണം. അപ്പോ ജ്ഞാനത്തിന് അറിവിന് ഇസ്ലാം കൊടുക്കുന്ന, ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്, ആ അള്ളാഹു കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വേർതിരിക്കുന്നത് അവന്റെ ബുദ്ധിവിശേഷം മാത്രമല്ല, ആ ബുദ്ധിവിശേഷം ദ്യോതിപ്പിക്കാൻ പര്യാപ്തമായ അറിവിന്റെ ശകലങ്ങൾ അവന്റെ ചിന്തയിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. അറിവുള്ളവൻ തന്നെ, ഒരുപാട് അറിവുള്ളവൻ തന്നെയും മൃഗീയമായ വാസനകൾ പ്രകടിപ്പിച്ചേക്കാം. അതുകൊണ്ടാണ് എല്ലാ അറിവുകളും അറിവുകളല്ല എന്നും അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്ന, അള്ളാഹുവിന്റെ തൃപ്തി ഉൾക്കൊള്ളാൻ കഴിക്കുന്ന ജ്ഞാനങ്ങൾക്ക് മാത്രമാണ് പ്രസക്തിയെന്നും ആദ്യത്തെ വചനം ഈ ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു നാം കേട്ടുകൊണ്ടിരിക്കുന്ന, കേട്ട് പതിഞ്ഞ കുറെ പ്രമേയങ്ങളും അതേപോലെ തന്നെ തത്വങ്ങളുമുണ്ട്. അതിലൊന്നാണ്, ഒരു പ്രദേശത്തൊരു വിജ്ഞാന ഒരു വിദ്യാലയം ആരംഭിച്ചാൽ, ഒരു ജ്ഞാനശാല ആരംഭിച്ചാൽ, ആ നാട്ടിൽ പിന്നെ ഒരു ജയിലിന്റെ ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. മനുഷ്യൻ കുറ്റവാളികളാകുന്നത് തടയാൻ, ആ കുറ്റവാളികളാകുന്നില്ലെന്ന് അവനെ തടഞ്ഞു നിർത്താൻ നിയമത്തിന്റെയോ നിയമജ്ഞരുടെയോ ആവശ്യമില്ല. നേരെ മറിച്ച് അവന് കിട്ടുന്ന, ലഭ്യമാകുന്ന നല്ല ജ്ഞാനം, അറിവ് മാത്രം മതി ഒരു മനുഷ്യനെ കുറ്റവാസയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു നാട്ടിൽ തുടങ്ങുന്ന ഒരു വിദ്യാലയം ഒരു ജയിലിന്റെ ആവശ്യകത ഇല്ലാതെയാക്കുന്നു എന്ന്. പിന്നെയും ഒരുപാട് ഒരുപാട് നിരീക്ഷണങ്ങളുണ്ട്. ഇറച്ചി വെട്ടുകാരനെ, ഒരിറച്ചി വെട്ടുകാരന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ സംസ്കാരമല്ല. നേരെ മറിച്ച് യാതൊരു തത്വദീക്ഷയുമില്ലാതെ കിരാതമായി മനുഷ്യരുടെ രക്തം ചിന്തുന്നവനെ ഒന്നാം തരം പൗരനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസമെന്ന നിരീക്ഷണമുണ്ട്. അപ്പോ നമ്മുടെ നാട്ടില് നാം എടുക്കുന്ന ചില്ലിത്തുട്ടുകൾ, ആ ചില്ലിത്തുട്ടുകൾ നമ്മൾ അതിനുപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടിലൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. ഈ പ്രസംഗം, ഈ പരിപാടി വീക്ഷിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ആ സഹോദരിമാർക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ പാഠമാകേണ്ടതുണ്ട്. നിങ്ങളെ വീട്ടിൽ നിന്നൊരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി ഇസ്ലാമിക ജ്ഞാനത്തിന് വേണ്ടി, നല്ല ജ്ഞാനത്തിന് വേണ്ടി ആ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടിയെ കാത്തിരിക്കുന്ന മഹത്തരമായ ഒരുപാട് സംഭവങ്ങളെക്കുറിച്ച് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളാ കുട്ടിക്ക് ഒരു തുണിയെടുത്തുകൊണ്ട് ആ തുണിക്കുട്ടിയെ അതിന്റെ ആദ്യത്തെ കരഭാഗം വലത്തുഭാഗത്തേക്ക് ചേർത്ത് പിടിച്ച് ആ കുട്ടിയുടെ ശരീരത്തെ പൊതിഞ്ഞ് ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവന്ന് തുണിയെടുപ്പിക്കുമ്പോൾ മാത്രം ആ കുട്ടിയിലൂടെ ഒരു ഉമ്മക്ക് കിട്ടുന്നത് വലതിനെ മുന്തിച്ചതിന്റെയും അവറത്ത് മറച്ചുകൊടുത്തതിന്റെയും പുണ്യമാണ് എന്ന യാഥാർത്ഥ്യം ഒരു ഉമ്മ മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടി വീട്ടിൽ നിന്ന് സലാം പറഞ്ഞ് മദ്രസയിലേക്ക് പുറപ്പെടുന്ന സമയമത്രയും ആ കുട്ടിക്ക് മലക്കുകൾ അകമ്പടി സേവിക്കുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് കാവലുണ്ട്, ആ കുട്ടിയുടെ സുരക്ഷ മലക്കുകൾ ഉറപ്പുവരുത്തുന്നുണ്ട്, ആ കുട്ടിക്ക് അകമ്പടി സേവിക്കുന്നുണ്ട്. ഒരു ഉമ്മ, ആ ഉമ്മ തന്റെ കുട്ടിയെ ഇസ്ലാമത പഠനത്തിന് വേണ്ടി, ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി, ബാപ്പക്കും ഉമ്മക്കും കൊടുക്കേണ്ട മര്യാദ പഠിപ്പിക്കുന്നതിന് വേണ്ടി, അയൽവാസിയെ തിരിച്ചറിയുന്നതിന് വേണ്ടി, സർവോപരി മനുഷ്യത്വത്തിന്റെ നന്മ പഠിക്കുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് ഒരു കുട്ടി പുറപ്പെടുമ്പോ ആ കുട്ടിക്ക് ചുറ്റും കാവലേർപ്പെടുത്തുന്ന അള്ളാഹുവും ആ കുട്ടിയിലൂടെ തന്റെ ഉമ്മക്ക് ലഭ്യമാകുന്നത് സത്യത്തിൽ സ്വർഗത്തിലേക്കുള്ള പ്രയാണ പാതയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരെങ്കിലും ഒരാള് വിജ്ഞാനത്തിന്റെ വടിയിൽ പ്രവേശിച്ചാൽ ആ ഒരൊറ്റ കാരണത്താൽ
അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂലി ലഭ്യമാകാനുള്ള ഉമ്മമാരുടെ ശക്തമായ പിന്തുണയാണ് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ മദ്രസാ പ്രസ്ഥാനത്തിന്റെ വിജയം. അതേപോലെ ഉപ്പമാരും മദ്രസാ പ്രസ്ഥാനത്തെ കാണേണ്ടത് നാളെ സ്വർഗലത്ത് ലോകത്തേക്ക് കടന്നു കയറാനുള്ള വലിയൊരു ഉപാധിയായിട്ടാണെന്ന് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു തീപ്പൊരി ഈ ലോകത്തേക്ക് പകർന്നത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തന്റെ സ്വഹാബത്തിന് അവർക്ക് വേണ്ട സന്ദർഭങ്ങളിലൊക്കെയും ഇസ്ലാമികമായ ജ്ഞാനം കൊടുത്തുകൊണ്ട് ലോകത്തെ വിശ്വോത്തര പൗരന്മാരാക്കി മാറ്റിയെടുത്തത് അറിവിന്റെ പാനപാത്രം ചൊരിഞ്ഞുകൊടുത്തുകൊണ്ടായിരുന്നു. അവരെ മദീനത്തെ പള്ളിയുടെ ഓരത്ത് വിളിച്ചു ചേർത്തിട്ട് സദാസമയം പറഞ്ഞുകൊടുത്ത നന്മയുടെ പാഠങ്ങൾ കൊണ്ടുകൊണ്ട് ലോകത്തിന് മാറ്റമുണ്ടാക്കി. ഒരു കാലത്ത് ഒരു പെൺകുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിനെ കൊണ്ടുപോയി യാതൊരു തത്വദീക്ഷയുമില്ലാതെ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്റെ മനം പൊട്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞിന്നിട്ട് കുഞ്ഞിനെ കുടിയിലിട്ടതിന്റെ മുഖത്തേക്ക് മണ്ണുവാരിയിടുമ്പോ ആ ഉപ്പയുടെ താടിയിലേക്ക് കൈവച്ചുകൊണ്ട് പെൺകുട്ടി ആ ഉപ്പയുടെ താടി തട്ടിക്കൊടുക്കുന്നു. ആ കുട്ടി പറയുന്നൊരു സ്വരണ്ട്, ഉപ്പ ഉപ്പ എന്നെ കളിപ്പിക്കുകയല്ലേ, ഈ മണ്ണിലിട്ടിട്ട് എന്നെ കളിപ്പിക്കുകയാണല്ലോ. അപ്പൊ ഉപ്പാന്റെ താടിമല് അല്പം മണ്ണ് പറ്റിയിട്ടുണ്ട്, ഞാനത് തട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ശ്വാസത്തിന് വേണ്ടി ഒരു നിമിഷത്തിന് ശേഷം പിടക്കാനിരിക്കുന്ന കുട്ടി ആ കുട്ടി തന്റെ ഉപ്പയുടെ ആ താടിയിൽ നിന്നുള്ള മണ്ണ് പുരട്ടിക്കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ പോലും മനസ്സ് പിടക്കാതിരിക്കാൻ വേണ്ടി മുഖം തിരിച്ചു കളഞ്ഞ ഒരു സമൂഹത്തിന്റെ കൈകളെ കൊണ്ട് തന്നെ കുടിച്ചിട്ട് മൂടാൻ പോകുന്ന പെൺകുട്ടിയെ കൈപിടിച്ചുകൊണ്ട് പുറത്തേക്കെടുത്തിട്ട് ഇതെന്റെ മോളാണെന്ന് പറയാൻ ധൈര്യം കാണിപ്പിച്ചു കൊടുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മാത്രമല്ല, ഒരു പെൺകുട്ടി ജനിച്ചതിന്റെ പേരിൽ മുഖം കറുത്തുപോയവനെ മൂന്ന് പെൺകുട്ടികളെ കൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നുപോ എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജ്ഞാനത്തിന്റെ അപാരമായ സീമകളെ അതിലംഘിച്ചുകൊണ്ട് ലോകത്തിന്റെ വെളിച്ചത്തിന്റെ വിപ്ലവം കാണിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിന്റെ ഒരു തീപ്പൊരിയും ലോകത്തേക്ക് ആകമാനം പടർന്നു. ലോകത്താകമാനം കിരാതമായ സംസ്കാരത്തിന്റെ പിടിയിലകപ്പെട്ടിരുന്ന സമൂഹത്തെ ജ്ഞാനധന്യരാക്കി മാറ്റിയെടുത്തുകൊണ്ട് സംസ്കാരത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചു. എന്താ അതിന്റെ ഫലമുണ്ടായത്? ലോകത്തിന് വെളിച്ചമുണ്ടായി, ശക്തമായ വെളിച്ചമുണ്ടായി. ജനം ജനത്തെ തിരിച്ചറിഞ്ഞു, ആരാണ് പിതാവെന്നറിഞ്ഞു, ആരാണ് മാതാവെന്നറിഞ്ഞു, തന്റെ വെപ്പാട്ടിയല്ല പെണ്ണെന്നറിഞ്ഞു, തന്റെ വീടിന്റെ രാജ്ഞിയാണ് പെണ്ണെന്നവർ മനസ്സിലാക്കി. തന്റെ ബീജത്തിൽ നിന്ന പെൺകുട്ടിക്ക് ഇസ്ലാമിലുള്ള സ്ഥാനത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞു. ആരാണ് അയൽവാസി, ആരാണ് അനാഥൻ, ആരാണ് ദരിദ്രൻ, ആരാണ് സാധു, അതേപോലുള്ള മാനുഷികമായ പരിഗണനക്കുറിച്ച് പഠിച്ച എല്ലാവരും മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു വന്നു. യുദ്ധങ്ങൾക്ക് ഒരുപാട് അറുതികളുണ്ടായി, കിരാതമായ സാംസ്കാരിക ജീർണതകൾക്ക് മാറ്റം സംഭവിച്ചു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ പ്രചരണ പ്രയാണങ്ങൾക്കൊടുവിൽ നാം കണ്ടതെന്താണ്? ഒരു ലോകത്തിന്റെ സംസ്കാരം മാറ്റിമറിക്കപ്പെടുകയാണ്, ശക്തമായ മാറ്റം. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിഞ്ഞു. മദീനായിൽ മനുഷ്യൻ സ്നേഹത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് തിരിച്ചറിയുകയുണ്ടായി. അത് ലോകത്തിന്റെ പ്രസരണമായി മാറിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പൂർത്തീകരണം സാധിച്ചുകൊണ്ട് ഞാനിതാ നിങ്ങളോട് വിട പറയുകയാണ്. ഇനി നിങ്ങളുടെ ദൗത്യം എന്താണെന്നറിയോ? എന്റെ മുമ്പിൽ ആരൊക്കെ സാക്ഷിയായിട്ട് നിൽക്കുന്നുവോ, എന്റെ മുമ്പിൽ ആരൊക്കെ ഹാജരുള്ളുവോ, നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഇസ്ലാമിക ദൗത്യത്തെ, ഈ മാനവിക പ്രസ്ഥാനത്തെ ലോകത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അവരാ പണിയെടുത്തു. നമ്മുടെ കേരളത്തില് ജാതീയത കൊണ്ട് ഐത്താചരണങ്ങൾ കൊണ്ട് സാംസ്കാരികമായി അതപ്പതിച്ചു പോയിരുന്ന സമൂഹത്തിന് മുമ്പിലേക്ക് അതിൽ നിന്നൊരു വിഭാഗം ഈ കേരളത്തിലേക്കും കടന്നു വന്നു. പ്രവാചകർ കൽപ്പിച്ച ഈ ദൗത്യത്തെ നിങ്ങൾ ലോകത്തിലേക്ക് നിങ്ങൾ പ്രസരിപ്പിക്കുക.
മുന്നിലേക്ക് ഇസ്ലാമിക ദൗത്യത്തെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മാലിക് ദീനാർ അള്ളാഹുവിന്റെ നേതൃത്വത്തില് ഒരു വലിയ സംഘം നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നു. ആ സംഘം ഇവിടെ കണ്ടതെന്താണ്? ഐത്തത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം വിഘടിച്ചു നിൽക്കുന്ന, ജാതീയതയുടെ പേരിൽ ഒരു കൂട്ടർ ഉയർന്ന ജാതിയിൽ ജനിച്ചുപോയി, അവർക്കാണ് വെള്ളത്തിന്റെ സ്രോതസ്സുകള്, അവർക്കാണ് വഴി നടക്കാൻ കഴിയുന്നത്, അവർക്കാണ് പബ്ലിക്കിൽ നടക്കാൻ സാധിക്കുന്നത്, അവർക്കാണ് സ്വത്തവകാശമുള്ളത്, അവർക്കാണ് മാറുമറക്കാൻ അവകാശമുള്ളത്. എന്നാൽ ഒരു കുടിലിൽ ജനിച്ചു പോയ ഒരു താഴ്ന്ന ജാതിക്കാരന് അവന് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാൻ സാധ്യമല്ല. അവൻ വെള്ളം ജലസ്രോതസ്സുകളിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ പാടില്ല, അവൻ ശരിയായ വഴിയിൽ നടക്കാൻ പാടില്ല, അവന്റെ പെണ്ണ് മാറുമറക്കാൻ പാടില്ല. അവന്റെ പെണ്ണെങ്ങാലും മാറുമറച്ചാൽ ആ മുലരിഞ്ഞെടുക്കുന്നവന്റെ കിരാതമായ പഴയ കാലത്ത് നെറികെട്ട സംസ്കാരത്തിന് മുമ്പിലേക്ക് ആ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മാലിക് ദീനാർ റളിയല്ലാഹുവിനും സംഘവും കടന്നു വന്നു. അവര് മനുഷ്യരോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മനുഷ്യകുലത്തിൽ ജനിച്ചു പോയ മുഴുവൻ മനുഷ്യന്മാരും ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ, ഈ സമുദായമുണ്ടല്ലോ, മാനുഷികമായ സമുദായം, ഇതേക സമുദായമാണ്. ഒരൊറ്റ പിതാവിൽ നിന്ന്, ഒരൊറ്റ മാതാവിൽ നിന്ന് ഉരുവം കൊണ്ട ഒരു വലിയ മനുഷ്യത്വത്തിന്റെ, മനുഷ്യരാശിയുടെ വലിയ ചങ്ങലയാണിത്. നിങ്ങൾ തിരഞ്ഞ് തിരഞ്ഞ് തറവാടിത്തം തേടിയിട്ട് നിങ്ങളുടെ തറവാടിത്തം തിരഞ്ഞു പോയാൽ അവസാനം ചെന്നെത്തുന്നത് ഒരാണിലും ഒരു പെണ്ണിലും മാത്രമാണ്. ഈ സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുക. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, എല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നാണ്. ഈ യാഥാർത്ഥ്യത്തെ നിങ്ങൾ തിരിച്ചറിയണമെന്നുള്ള സത്യം, പ്രവാചകർ പഠിപ്പിച്ച സത്യം ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്നപ്പോ ജനം അത് സ്വീകരിച്ചു. ഇത് കേരളത്തിന്റെ മാത്രം ചിത്രമല്ല, ലോകത്തിന്റെ മുഴുവനും ഇതേപോലെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഒരുപാട് സംഘങ്ങൾ കടന്നുപോയി. ആ സംഘങ്ങൾ മനുഷ്യരോട് സംസാരിച്ചത് മാനവികതയെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ച്, മനുഷ്യന്റെ കുടുംബ ബന്ധത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ചാണ്, നീതിയെക്കുറിച്ചാണ്. അതിന്റെ ഫലം ലോകത്ത് കണ്ടു. മനുഷ്യര് ഒരു ശക്തമായ പിടച്ചേൽക്കലുണ്ടായി. ഉറങ്ങിക്കിടന്നിരുന്ന മനുഷ്യരാശി ഒന്ന് ഉണർന്നെഴുന്നേറ്റു. അവർക്ക് ബോധ്യപ്പെട്ടു, ഈ തറവാടുകൾ, ഈ ദേശാന്തരങ്ങൾ, ഈ ജാതീയതകൾ, ഈ തെളിപ്പുറത്ത വെളുപ്പും കറുപ്പും, ഈ ഭാഷാന്തരങ്ങൾ എല്ലാം വെറുതെയാണ്. എല്ലാത്തിന്റെയും സ്രോതസ് ആദം നബി അലൈഹിസ്സലാമാണ്. ആ ആദിമ പിതാവിൽ നിന്ന് ഉരുവം കൊണ്ടതാണ് മനുഷ്യരാശി എന്നവർ തിരിച്ചറിഞ്ഞു. അതിനുവേണ്ടി ഉപയോഗിച്ച ആയുധത്തിന്റെ പേരെന്താണ്? വാളല്ല, തോക്കുകളല്ല, പീരങ്കികളല്ല, മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിച്ച ദിവ്യായുധത്തിന്റെ പേരാണ് ഇൽമ്, ജ്ഞാനം, അറിവ്. അറിവിന്റെ ശക്തമായ വജ്രായുധം അതിശക്തമാണ്. അത് മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിൽ ആഞ്ഞു തറക്കുമ്പോഴാണ് മനുഷ്യനിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവുക, സാംസ്കാരികമായ ശക്തമായ അങ്കുരങ്ങൾ ഉണ്ടാവുക, മുകുളങ്ങൾ ഉണ്ടാവുക. അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് മുഴുവൻ പരത്തിയത്. അതിന്റെ ഭാഗമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും എത്തിപ്പെട്ട ഈ ദൗത്യ സംഘങ്ങള് മനുഷ്യരാശിക്ക് നൽകിയ ജ്ഞാനത്തിന്റെ ഫലമായി ലോകത്തില് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് ചിന്തയില്ലേ? അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് നൽകപ്പെട്ട നിങ്ങളുടെ തലച്ചോറുകൊണ്ട്, ആ തലച്ചോറുകൊണ്ട് വൈകാരികമായിട്ടല്ല നിങ്ങൾ പെരുമാറേണ്ടത്, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് ചിന്തിക്കാൻ അവകാശമുണ്ട്. അഫലാ തദക്കറൂൻ, നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? നിങ്ങൾക്കൊന്ന് ഓർമ്മിച്ചുകൂടെ? നിങ്ങൾക്ക് ചോദിച്ചുകൂടെ? ആ തലച്ചോറ് അതിനുവേണ്ടി നൽകപ്പെട്ടതാണ്. പക്ഷിയെപ്പോലെ, മൃഗത്തെപ്പോലെ, ജീവജാലങ്ങളെപ്പോലെ നിങ്ങൾ തിന്നും കുടിച്ചും മരിച്ചും പോകേണ്ടവരല്ല. നേരെ മറിച്ച് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ കൂർപ്പിച്ചു വെച്ചുകൊണ്ട്, കാതുകളെ കൂർപ്പിച്ചു വെച്ചുകൊണ്ട്,
പ്രപഞ്ചത്തെ ഒന്ന് ഒന്ന് നിരീക്ഷിച്ചു നോക്കുക. ആ പ്രപഞ്ചത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു? നിങ്ങൾക്ക് മുമ്പിൽ വിശാലമായ ഭൂമികയുണ്ട്. ഭൂമികയിലെ വസ്തുക്കളെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഹലക്കലക്കും മാഫില്ലാത്ത ജമിയ, ഭൂമിയിലുള്ള നാനാജാതി വസ്തുക്കളും നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണ്? അങ്ങകല ഉയർത്തപ്പെട്ട് നിൽക്കുന്ന ഗിരിശൃംഗങ്ങളെ, സാനുക്കളെ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഹിമവൽ സ്ഥാനവും അതേപോലെ തന്നെ സഹ്യസ്ഥാനവും അടക്കം ലോകത്തിൽ ഉയർന്നു നിൽക്കുന്ന, ആകാശമുട്ട നിൽക്കുന്ന ഗിരിസാനുക്കളുണ്ട്. ആ മലകൾ എന്തിനാണെന്നറിയോ? അത് ഭൂമിക്കാണികളാണ്. അത് നിങ്ങൾ തട്ടിമാറ്റരുത്. നിങ്ങൾ കൊത്തിപ്പെറുക്കി അതിന്റെ മണ്ണ് നിങ്ങൾ ഇടിച്ചെടുത്താൽ ഭൂമിക്ക് അതിന്റെ സ്ഥിരത നഷ്ടപ്പെട്ടു പോകും. ആണികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ശുദ്ധജലം ലഭിക്കുന്നത്? ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ നമ്മളിതാ ആകാശത്ത് നിങ്ങൾക്ക് ശുദ്ധജലം ഇറക്കി തരുന്നു. അതിന്റെ ഒരു പ്രക്രിയ എങ്ങനെയാണ് നിങ്ങൾക്കറിയോ? ചിന്തിച്ചു നോക്കണം. നിങ്ങൾ എങ്ങനെയാണ് മത്സ്യങ്ങൾ രൂപപ്പെടുന്നത്? ആ മത്സ്യങ്ങൾ എങ്ങനെയാണ് മനുഷ്യന്റെ ഭക്ഷണമായി മാറേണ്ടത്? മത്സ്യത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? പാറിപ്പറക്കുന്ന പക്ഷികൾ, ആ പക്ഷികൾ മനുഷ്യരാശിക്കുള്ള ഉപകാരം എന്താണ്? ഓരോന്നും ഓരോന്നും നിങ്ങൾ ചിന്തിക്കണം. ആ ചിന്തയുടെ പശ്ചാത്തലത്തിൽ വിശുദ്ധമായ ഖുർആൻ മനുഷ്യരോട് ചോദിച്ചു, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്. എങ്ങനെയാണ് ഒട്ടകം? നിങ്ങൾ ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നുണ്ട്, അതിനറുത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളം ലഭ്യമല്ലാത്ത സമയത്ത് അതിന്റെ വയർ പിളർത്തിയിട്ട് ആ വയറിന്റെ അകത്തുള്ള ശുദ്ധജലത്തിന്റെ ടാങ്ക് നിങ്ങൾ പൊട്ടിച്ചെടുത്തിട്ട് ആ വെള്ളം കുടിക്കാറുണ്ട്. തവിട് കലങ്ങിയ, ചകിടി കലങ്ങിയ ചീത്ത വെള്ളം കുടിക്കുന്ന ഒട്ടകത്തിന്റെ, ആ ഒട്ടകത്തിന്റെ പുടലുകൾക്കിടയിൽ എവിടെ നിന്നാണ് ശുദ്ധജലത്തിന്റെ ഒരു പെട്ടി പ്രത്യക്ഷപ്പെട്ടത്? എന്തിനാണ് ഒരു ഒട്ടകത്തിന്റെ തലയിൽ ഒരു പൂഞ്ഞയിരിക്കുന്നത്? ആ പൂഞ്ഞ കൊണ്ടെന്താണ് ഉപയോഗം? ഓരോന്നും ഓരോന്നും പഠിക്കാൻ ആ സമൂഹത്തെ പ്രേരിപ്പിച്ചു. അവർക്ക് ബോധ്യപ്പെട്ടു, ആറുമാസക്കാലം വെള്ളം കിട്ടിയില്ലെങ്കിലും മരുഭൂമിയിൽ അലഞ്ഞു നടന്നാലും ചാകാത്ത ഒട്ടകത്തിന്റെ രഹസ്യം എന്താണ്? അതിന്റെ പൂഞ്ഞയാണ്. ആ പൂഞ്ഞയിൽ ശ്രൂപിക്കപ്പെടുന്ന ദ്രവ്യം, ആ ദ്രവ്യം എടുത്തുകൊണ്ടാണ്, ദ്രാവക ദ്രവ്യം എടുത്തുകൊണ്ടാണ് അതിന്റെ രക്തത്തെ ശുദ്ധീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കുഴലിന്റെ രൂപത്തിൽ, വളരെ വ്യക്തമായ ഒരു കുഴലിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട അതിന്റെ അന്നനാളം, ആ അന്നനാളത്തിലൂടെ കടന്നു പോകുന്ന തവിടും ചേറും ചളിയും നിറഞ്ഞ ആ ചളിവെള്ളത്തെ നന്നാക്കിയെടുത്ത് സംസ്കരിച്ചെടുത്ത് സംസ്കരിച്ചെടുത്ത് കുടലുകൾക്കിടയിൽ ചീഞ്ഞു നാറുന്ന ഒട്ടകത്തിന്റെ ചാണകത്തിന്റെ കുടലുകൾക്കിടയിൽ ഒരു പ്രത്യേകമായ ഭദ്രമായ പെട്ടി സ്ഥാപിച്ച് അതിൽ ഊറിയെടുക്കുന്ന വെള്ളം, ആ വെള്ളം കിണർ വെള്ളത്തേക്കാൾ ശുദ്ധമാണെന്നുള്ള യാഥാർത്ഥ്യം നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് മനുഷ്യരോട് പറഞ്ഞപ്പോ ആ അറേബ്യൻ കൂട്ടങ്ങൾ മാത്രമല്ല, ഇസ്ലാമിക ദൗത്യം എത്തിപ്പെട്ട ലോകത്ത് ശക്തമായ വിദ്യാഭ്യാസത്തിന്റെ വിപ്ലവമുണ്ടായി. അവർ ചിന്തിച്ചു, ആകാശത്തെക്കുറിച്ച് ചിന്തിച്ചു, ഭൂമിയെക്കുറിച്ച് ചിന്തിച്ചു, നക്ഷത്ര ജാലകങ്ങളെക്കുറിച്ച് ചിന്തിച്ചു, അതേപോലെ തന്നെ ജീവജാലങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ആ ചിന്തയുടെ ഫലമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ, ഇത്ര പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ ലോകത്തുണ്ടായ ഇസ്ലാമിക വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ കാതലെന്നറിയുക. ലോകത്തുനിന്ന് നിൽക്കുന്ന വിമാനവും യാത്രക്കപ്പലുകളും അടക്കം സയൻസും കെമിസ്ട്രിയും ഫിസിക്സും അടക്കം ബയോളജി അടക്കമുള്ള സയൻസിന്റെ മുഴുവൻ മേഖലകളിലും ആരാണ് കൈവച്ചതും ആരാണ് തത്വങ്ങൾ രൂപീകരിച്ചതെന്ന് അറിയുമ്പോ ആ പേരുകൾ അത്ഭുതപ്പെടുത്തുന്നു. ഇന്നും ലോകത്തിന്റെ അത്ഭുതമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തില് എല്ലൊടിഞ്ഞവനെയും അതേപോലെ തന്നെ വീണ് കിടക്കുന്നവനെയും വിധിക്ക് വിട്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒടിഞ്ഞു ഒടിഞ്ഞു മുറിഞ്ഞ എല്ലുകളെ കട്ടൻ തുണിയിൽ പൊതിഞ്ഞെടുത്തു കൊണ്ടുപോയി ആ ലബോറട്ടറിയിൽ വെച്ചുകൊണ്ട്, ആശുപത്രിയിൽ വെച്ചുകൊണ്ട് ശരീരത്തിന്റെ തോല് ഇറച്ചിയുമൊക്കെ വകഞ്ഞു മാറ്റി കീറി മുറിച്ചിട്ട് പൊടിഞ്ഞ എല്ലുകളെ കൂട്ടിത്തുന്ന വിദ്യ ലോകത്തേക്ക് കൊണ്ടുവന്നത് ആരാണ്? ഇബ്നു സീന എന്ന് പറയുന്ന 21 വയസ്സ് മാത്രം പ്രായമുള്ള യുവ ഇസ്ലാമിക പണ്ഡിതനാണ്. ആ ഇസ്ലാമിക പണ്ഡിതനെ ഇന്ന് ലോകത്തിനറിയാം. അദ്ദേഹത്തിന്റെ പേര് പക്ഷേ അബിസന്ന എന്ന പേരിലായിരിക്കും. ഇന്നും ലോകത്ത് തുന്നപ്പെടുന്ന മനുഷ്യന്റെ ഓപ്പറേഷൻ സ്റ്റിച്ചിങ് നൂല്
ആ നൂല് പത്തൊമ്പതാമത്തെ വയസ്സിൽ കണ്ടുപിടിച്ചത് ഇതേ ഇബ്നു സീനയാണ്. മനുഷ്യരോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല? അറിയാമല്ലോ നമുക്ക് ഇന്ന് നമ്മൾ സ്പേസ് ഷട്ടിലിന്റെ കാലത്തേക്ക് ചിന്തിക്കുകയാണ്. ഈ പ്രദേശത്ത് നമ്മൾ ഇരിങ്ങാവൂർ തിരുത്തുമ്മലിൽ പന്തലിന്റെ താഴെയിരിക്കുമ്പോ തന്നെ ആകാശലോകത്ത് സ്പേസ് ഷട്ടിലായി കുറെ ആൾക്കാർ ആകാശത്തിന് അനന്തമായ വിധാനങ്ങളുടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്സിജന്റെ സിലിണ്ടറുകൾ ശരീരത്ത് ഘടിപ്പിച്ചുകൊണ്ട് ആകാശത്ത് പറന്ന് നടക്കുന്ന, ഭൂഗുരുത്വാകർഷണമില്ലാത്തതുകൊണ്ട് അങ്ങകലേക്ക് പോകുന്നിടത്തോളം മനുഷ്യന്റെ ഭാരം കുറയും. അവിടെ നിന്നുകൊണ്ട് പാറി പറന്ന് നടക്കുന്ന മനുഷ്യർ, ആ മനുഷ്യര് ഇന്ന് സ്പേസ് ഷട്ടിൽ വെച്ചുകൊണ്ട് വ്യാഴത്തിലേക്കും ചൊവ്വയിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ജപ്പാനിൽ നിന്ന് ഈ ചന്ദ്രനിലേക്കുള്ള പ്രയാണം ടൂറിസം ആരംഭിക്കാൻ പോവുകയാണ്. അവിടെ ചായമക്കാനികളും റെസ്റ്റോറന്റുകളും സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ പേരിൽ ആ ലോകരാജ്യങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു യുഗത്തിലേക്ക് മനുഷ്യനെ കടക്കാൻ ആദ്യമായിട്ടൊന്ന് പറന്നു നോക്കാൻ ലോകത്തെ പ്രേരിപ്പിച്ച വ്യക്തിത്വമാരാണ്. ഈ മനുഷ്യരാശിയോട് ഖുർആൻ ചോദിച്ചു, നീ എന്തിനാണ് നിന്റെ തലച്ചോറിൽ നിന്റെ തലയോട്ടിക്കുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ തലച്ചോറിനെ വെറുതെയാക്കുന്നത്? നീ ഒന്ന് ചിന്തിക്ക്. ആ ചിന്തയിൽ നിന്ന് എങ്ങനെയാണ് പക്ഷികൾ പറക്കുന്നത്, പക്ഷികൾക്ക് പറക്കാൻ എങ്ങനെയാണ് സാധ്യമാകുന്നത്, അത് പഠിച്ച മഹാനായ വ്യക്തിത്വമാണ് അബൂബക്കർ റാസി. അബൂബക്കർ റാസി പക്ഷിയെ പിടിക്കുന്നു. നാം പക്ഷിയെ പിടിക്കുന്നത് കൊല്ലാനും ഭക്ഷണം കഴിക്കാനും. പക്ഷെ അബൂബക്കർ റാസി ഒരായത്ത് മുന്നിൽ വെച്ചു, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്, ഒട്ടകത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് ചിന്തിക്കുക. ഓരോന്നോരോന്ന് ഖുർആൻ പറയുമ്പോ ഒരു പക്ഷിയെ പിടിച്ചുകൊണ്ട് ചിന്തിച്ചു, ഈ പക്ഷിക്ക് എങ്ങനെയാണ് മാംസമുണ്ടായിട്ട് രക്തമുണ്ടായിട്ട് കൈകാലുകൾ ഉണ്ടായിട്ട് പറക്കാൻ സാധിക്കുന്നത്? അതിന്റെ തൂവലുകളും എല്ലുകളും പരിശോധിച്ചപ്പോ അകം പൊള്ളയായ അതിന്റെ തൂവലിന്റെ ശക്തിവിശേഷത്തെയും അതിന്റെ എല്ലിന്റെ ശക്തിവിശേഷത്തെയും പഠിച്ചുകൊണ്ട് ഈ അകം പൊള്ളയായ അസ്ഥിയാണ് ഒരു പക്ഷിയെ പറക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട അദ്ദേഹം അകം പൊള്ളയായ കള്ളിക്കമ്പുകൾ ചുള്ളിക്കമ്പുകൾ പെറുക്കി വെച്ചുകൊണ്ട് ചിറകിന്റെ രൂപത്തിൽ ഒരു സംവിധാനമുണ്ടാക്കി ശരീരത്തിൽ വെച്ചുകെട്ടിക്കൊണ്ട് അതിശക്തമായി അദ്ദേഹം ഓടുകയുണ്ടായി. ആ ഓട്ടത്തിൽ 6 അടിയോളം മുകളിലേക്ക് പറന്ന അബൂബക്കർ റാസി എന്ന് പറയുന്ന ആ ചിന്തകനിൽ നിന്നാണ് ആദ്യത്തെ പറക്കലിന്റെ സംവിധാനം ഉണ്ടാകുന്നത്. അറിയാമല്ലോ നമുക്ക് ജോമെട്രിയിലും ജ്യോതിശാസ്ത്രത്തിലും അതേപോലെ തന്നെ ജിയോഗ്രഫിയിലും ബയോളജിയിലും ഫിസിക്സിലും ഉയർന്നു നിന്ന ഒരുപാട് മഹാരഥന്മാർ. കേട്ടിട്ടില്ലേ നിങ്ങള് ഈ കാലഘട്ടത്തിന്റെ തുടക്കത്തില്, ഈ കാലഘട്ടത്തിന്റെ സയൻസ് ഇത്ര പുരോഗമിച്ച ഇതിന്റെ തുടക്കത്തില്, ആ തുടക്കത്തിൽ ഗലീലിയോ എന്നറിയപ്പെടുന്ന സയന്റിസ്റ്റ് അടക്കമുള്ള, കോപ്പർണിക്കസ് അടക്കമുള്ള ഒരുപാട് സയന്റിസ്റ്റുകള് ജനങ്ങൾക്ക് സയൻസിന്റെ ശാസ്ത്രത്തിന്റെ മേഖലകളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായി കോപ്പർണിക്കസ് പറഞ്ഞു, ഭൂമി ഒരു ഉരുണ്ട രൂപമുണ്ടെന്ന് തോന്നുന്നു. ആ ഒരൊറ്റ കാരണത്താൽ കോപ്പർണിക്കസിനെ വെണ്ണി ഉമിയിലിട്ടിട്ട് അദ്ദേഹത്തെ ചുട്ടികരിച്ചു കളഞ്ഞു. അതേസമയത്ത് ഗലീലിയോ ടെലസ്കോപ്പ് വെച്ചുകൊണ്ട് ലോകത്തെ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നത് ചന്ദ്രനും ഭൂമിയും മറ്റെല്ലാം ഗോളരൂപത്തിലാണ്, അതൊക്കെ കറങ്ങുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ അയാളെ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ കോപ്പർണിക്കസിനെ ചെയ്തതുപോലെ കൊല്ലാൻ വേണ്ടി വിധിക്കുമെന്ന് പറഞ്ഞപ്പോ ആ ജയിലിൽ വെച്ചുകൊണ്ട് ഗലീലിയോ തന്റെ തത്വത്തെ തിരിച്ചു, അദ്ദേഹം അതിനെ തെറ്റാണ് എന്ന് കുറ്റസമ്മതം നടത്തി. പക്ഷേ ഈ കോപ്പർണിക്കസിന്, ഈ ഗലീലിയോയെ യൂറോപ്യൻ രാജ്യങ്ങള് ഒരു ശാസ്ത്രീയ സത്യം പറഞ്ഞതിന്റെ പേരിൽ കൊല്ലാൻ മെനക്കെട്ടപ്പോ അതിന്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇബ്നുൽ ഹയ്യ എന്ന് പറയുന്ന ഇസ്ലാമിക സയന്റിസ്റ്റ് പറഞ്ഞു, ഭൂമിക്ക് ഉരുണ്ട രൂപമാണെന്ന്. അവിടെ ഒരൊറ്റ ഇസ്ലാമിക പണ്ഡിതനോ ഒരു ഇസ്ലാമിക സഭയോ ഇബ്നുൽ ഹയ്യനെ തൂക്കിലേറ്റാനോ കൊല്ലാനോ ജയിലിലടക്കാനോ ശ്രമിച്ചില്ല. അവിടെയാണ് വൈജ്ഞാനികമായ തൃഷ്ണക്ക്, അതിന്റെ പുരോഗതിക്ക് ഇസ്ലാം കൊടുത്ത പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുക. അങ്ങനെ ഒരു നീണ്ട സംവത്സരങ്ങൾ, ആ നീണ്ട സംവത്സരം ഏറെക്കുറെ 12-ാം നൂറ്റാണ്ട് വരെ ഈ ലോകത്ത് സയൻസിന്റെ പുരോഗതിയില് ഇസ്ലാം തുറന്നുവിട്ട വിജ്ഞാനത്തിന്റെ വിപ്ലവം, ആ വിപ്ലവത്തിന്റെ ഭാഗമായി ലോകത്ത് ശക്തമായ മുന്നേറ്റമുണ്ടായി. പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്?
പിന്നീട് നമ്മൾ കണ്ടത് ഈ സയൻസിന്റെ പുരോഗതിയുടെ ലോകത്തിൽ നിന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാമിക ചിന്തകന്മാർ പിന്നോക്കം പോകുന്നതാണ്. ആരാണ് കാരണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട വഹാബ് സാറിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ആ സൂചിപ്പിച്ച ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആത്മീയ തീവ്രവാദം അങ്ങനെ ഒന്ന് ലോകത്തുണ്ടാക്കി ഇബിനു തൈമിയ എന്ന് പറയുന്ന ചിന്തകൻ, ആ ഇസ്ലാമിക ചിന്താലോകത്ത് അറിയപ്പെടുന്ന ആ ഒരു വ്യക്തിത്വത്തിന് അദ്ദേഹത്തിന് ചില ഡൈവേർഷനുകൾ ഉണ്ടായി. അദ്ദേഹം ഒന്ന് മാറി ചിന്തിച്ചു. എന്താണ് ചിന്ത? സയൻസിലേക്ക്, ശാസ്ത്രത്തിലേക്ക്, പുരോഗതിയിലേക്ക്, വൈദ്യശാസ്ത്രത്തിലേക്ക്, ആരോഗ്യ മേഖലയിലേക്ക് കടന്നു കയറുന്ന ഈ ശക്തമായ മുന്നേറ്റത്തെ തടയിട്ടത് ഇബ്നു തൈമിയയാണ്. അദ്ദേഹം ചെയ്ത പ്രക്രിയ എന്താണെന്നറിയോ? മനുഷ്യനെ തർക്കത്തിലേക്ക് കൊണ്ടുവന്ന് പള്ളികളിൽ, അതേപോലെ തന്നെ ഇൽമിന്റെ സദസ്സുകളിൽ, ആ സദസ്സുകളിൽ വൈജ്ഞാനികമായ മുന്നേറ്റത്തിന് പകരം അവിടെ തർക്കങ്ങൾക്ക് അദ്ദേഹം തർക്കങ്ങൾക്ക് വിത്തിട്ട് കൊടുത്തു. ആ തർക്കത്തിലേക്ക് വന്നതോടുകൂടി 12-ാമത്തെ നൂറ്റാണ്ടിന് ശേഷം പിന്നെ നമ്മൾ കണ്ടതെന്താണ്? മുസ്ലിം ലോകം തർക്കത്തിലേർപ്പെടുകയാണ്. ശിർക്കിന്റെ, തൗഹീദിന്റെ, ബിദ്അത്തിന്റെ തുടങ്ങിയ വിഷയങ്ങളിൽ തർക്കത്തിലകപ്പെട്ടുകൊണ്ട് ആ ഒരു വിഭാഗം സമൂഹത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയി. അവരുടെ ബിദ്അത്തിന്റെ ഈ വിഭാഗത്തിന്റെ തർക്ക പ്രക്രിയയുടെ ഫലമായി മുസ്ലിം സമുദായത്തിന് സയൻസ് അടക്കമുള്ള വൈജ്ഞാനിക ലോകത്തിന് മാറി നിന്ന് ചിന്തിക്കേണ്ടി വന്നു. അതേസമയത്ത് പാരമ്പര്യ മുസ്ലിങ്ങൾക്കോ ഈ തർക്കം കൊണ്ടുവന്ന സലഫി അല്ലെങ്കിൽ ബിദഈ പ്രസ്ഥാനക്കാരോട് ഏറ്റുമുട്ടാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അവരോട് ഏറ്റുമുട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമിക വിശ്വാസം തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു, പാരമ്പര്യം നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് പ്രതിരോധിച്ചു നിൽക്കാൻ, അവരെതിർക്കാൻ വേണ്ടി ഇസ്ലാമിക സമൂഹം മുന്നോട്ട് വന്നു. അങ്ങനെ ആ ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്നാണ് മുസ്ലിം സമുദായത്തെ പിന്നെ യൂറോപ്യന്മാർ കവർന്നെടുക്കുന്നത്. നമ്മുടെ പണ്ഡിതന്മാർ കണ്ടുവച്ച തത്വങ്ങളെ, ആ സിദ്ധാന്തങ്ങളെ, കണ്ടുപിടുത്തങ്ങളെ അവരവരുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് ലോകത്തെ ഏറ്റവും നല്ല സയന്റിസ്റ്റുകൾ യൂറോപ്യന്മാരായി മാറി. അതിന്റെ ബീജം കൊടുത്തത്, അതിന് തുടക്കമിട്ടത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ്. അത് ലോകത്തോട് മറച്ചുവെച്ചുകൊണ്ട് ഇത് മുഴുവൻ അവരുടെ ഭാഷയിലേക്ക് ആന്തരം ചെയ്തുകൊണ്ട് അവരിതിന്റെയൊക്കെ ക്രെഡിറ്റുകൾ അവകാശപ്പെട്ടു. ഇന്ന് ലോകത്ത് മനുഷ്യരുടെ സ്ഥിതി എന്താണ്? ഇന്ന് ലോകത്ത് മനുഷ്യര് കാണുന്നത് ഇസ്ലാമിനെ വേറിട്ട മതമായിട്ടാണ്. അബ്ദുറഹിമാൻ സാഹിബ് സൂചിപ്പിച്ചു, തീവ്രവാദത്തിന്റെ, വിഘടനവാദത്തിന്റെ, കൊലപാതകത്തിന്റെ, ഈ ചാവേർ അക്രമത്തിന്റെ വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്ന തലത്തിലേക്ക് ഈ സമുദായത്തെ പരിവർത്തിപ്പിച്ചെടുക്കുകയാണ് ഒരു ഭാഗം ചെയ്യുന്നത്. നോക്ക്, നിങ്ങൾ മുസൽമാൻ എന്ന് പറയുമ്പോ ഞെറ്റി ചുളിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചു വിട്ടു. ആരാണ് ഇതിന് ഉത്തരവാദികള്? ആ ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഭാരമായ തോഫീക്ക് കൊണ്ട് അവസാന ഘട്ടത്തിലെങ്കിലും അവരെ ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമുദായത്തിന്റെ ശക്തമായ മുന്നേറ്റത്തെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് തർക്കത്തിലേക്ക് സമുദായത്തെ പിന്തിരിപ്പിച്ചുവിട്ട അവര് തന്നെയാണ് ഇന്ന് മുസ്ലിം സമുദായത്തെ തീവ്രവാദത്തിന്റെ ലേബലൊട്ടിക്കാൻ കാരണക്കാരായി മാറിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തില് അത് 20-കളിൽ തുടങ്ങി, 1920-കളിൽ അത്തരമൊരു ഘട്ടത്തിലേക്ക് അവർ കടന്നു വന്നു. ഇവിടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അതേപോലെ തന്നെ കെ മൗലവി അടക്കമുള്ള കുറെ ഇസ്ലാമിസ്റ്റ് പണ്ഡിതന്മാരെന്ന് പറയുന്നവര് ഈ കേരളത്തിന്റെ പാരമ്പര്യ ഇസ്ലാമത്തെ ചോദ്യം ചെയ്തു. നമുക്കൊരു പാരമ്പര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി വന്ന സുഹാബത്താണ്. ആ സുഹാബത്തിൽ നിന്നാണ് ഇസ്ലാം നമ്മൾ പഠിപ്പിച്ചത്. നിങ്ങളൊന്ന് നടന്നു നോക്കുക, കേരളത്തിന്റെ ഓരോ തെരുവുകളിൽ നടന്നു നോക്കുക, അവിടെ കാണാൻ കഴിയുന്ന മഹാരഥന്മാരുടെ മക്ബറകൾ, ശുഹദാക്കളുടെ മക്ബറകൾ, അവരൊക്കെ ജീവിച്ചത് ഈ ഇസ്ലാമിന്റെ ധർമ്മ പ്രചാരണത്തിന് വേണ്ടിയായിരുന്നു. ആ ധർമ്മ പ്രചാരണത്തിലൂടെ നമുക്ക് കിട്ടിയ ഒരു പരിയ പാരമ്പര്യമുണ്ട്. ഉയിരിനേക്കാൾ വലുതാണ് ധർമ്മം വിശ്വസിക്കുന്ന ശക്തമായ നമ്മുടെ ചിന്തകൾ. ഈ ജന്മം, ഈ ജീവിതം, ഈ ഉയിര് ഇതിനേക്കാൾ പ്രധാനം, എനിക്കെന്റെ വിശ്വാസമാണ്, എന്റെ പ്രവാചകനാണെന്ന് വിശ്വസിച്ച കഴിഞ്ഞകാല നമ്മുടെ മഹാരഥന്മാരായ പൂർവികർ
അവര് ഇസ്ലാമിക സൗന്ദര്യത്തെ അണയാതെ സൂക്ഷിച്ചു. പക്ഷേ അവരുടെ മുകളിലേക്ക് ഈ സലഫിസത്തിന്റെ ഇന്നത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സലഫിസത്തിന്റെ ബിദഅത്തിന്റെ ബീജങ്ങൾ കൊണ്ടുവന്നിട്ട് ഇതിന്റെ പ്രവാഹത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചപ്പോ നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ വരക്കൽ മുല്ലക്കോയത്തങ്ങളും പാങ്കിൽ അഹമ്മട്ടി മുസ്ലിയാരും അടക്കമുള്ള നേതാക്കന്മാർ ചട്ട കുടഞ്ഞെഴുന്നേറ്റിട്ട് ഈ പ്രസ്ഥാനത്തിന് ശക്തമായ വേൽവിലാസമുണ്ടാക്കി സമസ്ത കേരള ജമിയത്തുലമയെ ഇവിടെ ശക്തമായ ജനങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവന്നു. കാലങ്ങൾ പിന്നെയും കഴിഞ്ഞു. തലപ്പി പ്രസ്ഥാനങ്ങളെ വിധയി പ്രസ്ഥാനങ്ങളെ മുച്ചൂട് നശിപ്പിച്ചുകൊണ്ട് തന്നെ ശക്തമായ മുന്നേറ്റത്തിനിടയിൽ വീണ്ടും നമ്മുടെ നാടുകളിൽ ഭൗതിക പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വിധയി പ്രസ്ഥാനങ്ങള് മുജാഹിദ് പ്രസ്ഥാനമടക്കമുള്ള വിധയി പ്രസ്ഥാനങ്ങള് വീണ്ടും ഈ ഇസ്ലാമിക സംസ്കാരത്തെ പാരമ്പര്യത്തിന് കടക്കൽ കത്തിവെക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതിനെതിരെ രണ്ട് സിംഹഗർജനങ്ങൾ കേരളത്തിന്റെ മണ്ണിലുണ്ടായത്. ഒന്ന് ബഹുമാനപ്പെട്ട ഇ കെ ഹസ്സൻ മുസ്ലിയാർ, അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. രണ്ടാമതൊന്ന് ബഹുമാനപ്പെട്ട ഇന്നും ജീവിച്ചിരിക്കുന്ന കേരള മുസ്ലിംകൾ എന്നല്ല ലോക മുസ്ലിങ്ങളുടെ ആശാ കേന്ദ്രം എന്ന് പറയുന്ന ഖംറുൽ മക്കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകള്. ഈ രണ്ട് സിംഹഗർജനങ്ങളും കേരളത്തിൽ ശക്തമായിട്ട് നിലകൊണ്ടു. അവർക്ക് ശക്തമായ താങ്ങും തണലുമായിട്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. താജുൽ ഉലമ തങ്ങളുപ്പാപ്പ, ഈ ത്രയങ്ങള് സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്രയങ്ങളുടെ ശക്തമായ പിന്തുണയിലും അവരുടെ ശക്തമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി എസ് വൈ എസിനെയും എസ് എസ് എഫിനെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുണ്ടാക്കിയ മുന്നേറ്റത്തിന്റെ പാതയിൽ ആ പാതയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരെയും ഈ പ്രസ്ഥാനത്തിനെതിരെ ശക്തമായി തിരികയുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സകല ശക്തികളെയും ഇസ്ലാമിക പാരമ്പര്യത്തെ മുച്ചൂടും ചോദ്യം ചെയ്ത എല്ലാ വിഭാഗങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക പണ്ഡിതന്മാരെ ജനങ്ങൾക്കിടയിൽ നിന്ന് നിശേഷം നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി, അവർക്കെതിരെ കള്ളാരോപണങ്ങൾ ഉണ്ടാക്കി, സാമ്പത്തിക ക്രമക്കേടുകൾ പറഞ്ഞുണ്ടാക്കി. എന്തെല്ലാം ആരോപണങ്ങള്! സ്വദേശത്തും വിദേശത്തും വെച്ചുകൊണ്ട് ഇവർ പണ്ഡിതന്മാരല്ല എന്നിവരെ പറഞ്ഞുണ്ടാക്കി. അള്ളാഹുവിന്റെ ഭാരമായ തോഫീക്ക് കൊണ്ട് മുസ്ലിം ലോകത്തിന്റെ കേരളീയ മുസ്ലിങ്ങളുടെ ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള ഒരു വലിയ സമൂഹം, സുന്നി സമൂഹം, ഈ പണ്ഡിതന്മാർക്ക് ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. അതിന്റെ ഫലമായി ഇന്ന് നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്താണ്? ഇന്ന് കേരളത്തില് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ പ്രസ്ഥാനത്തിന്റെയൊക്കെ പ്രവർത്തകന്മാർ, ആ പ്രവർത്തകന്മാർ മദ്രസ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ, പള്ളി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ അതിനെ നിയമപരമായും ശാരീരികമായും നേരിട്ട ഒരു കാലഘട്ടത്തിന് മാറിപ്പോയി. ഇന്ന് നമുക്ക് ഒറ്റ വളരെ വ്യക്തമായ കാര്യത്തിൽ ചോദിക്കാൻ പറ്റും, വളരെ വ്യക്തമായ ശക്തമായ ഭാഷയിൽ തന്നെ ചോദിക്കാൻ പറ്റും, ഇന്ന് ആർക്കാണ് കേരളത്തിന്റെ മണ്ണില് എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും ഈ ശക്തമായ മുന്നേറ്റത്തെ, ഈ ശക്തമായ ധാർമ്മിക വിപ്ലവത്തിന്റെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ ചങ്കൂറ്റമുള്ളവൻ ആരാണ് കേരളത്തിന്റെ മണ്ണിലുള്ളത് എന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കും. ആ തരത്തിലേക്ക് വളരെ ശക്തമായ മുന്നേറ്റമാണ്. മർക്കസും സാദിയയും മാദിനും മജ്മവും അടക്കമുള്ള കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങള്, സ്ഥാപന പ്രസ്ഥാനങ്ങളിൽ അതിൽ നിന്നിറങ്ങി വരുന്ന ധാർമ്മിക ബോധമുള്ള ധാർമ്മിക വിപ്ലവത്തിന്റെ ചങ്കൂറ്റം ഉൾക്കൊണ്ടിട്ടുള്ള ആ ഒരു ശക്തമായ അണി സമൂഹത്തെ, ആ സമൂഹത്തെ മുന്നെടുത്താൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ട്. ഏത് വിധയി പ്രസ്ഥാനത്തെയും ഇസ്ലാമിന് കളങ്കം ചാർത്തുന്ന ഏതൊരു വിഭാഗത്തെയും ശക്തമായി നേരിടാൻ പറ്റുന്ന പണ്ഡിതന്മാരുടെ ശക്തമായ നിരയെ, ഒരു കാലഘട്ടത്തിൽ പള്ളിയുടെ ജോലിക്കാരായി മദ്രസയുടെ ജോലിക്കാരായി നിങ്ങൾ ദൈവത്ത് നടത്തേണ്ടതില്ല, ശമ്പളം പറ്റി ജീവിക്കുന്ന ജോലിക്കാരായി പള്ളിക്കുള്ളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടണമെന്ന് പറഞ്ഞിരുന്ന ഉലമാക്കളെ, ആ ഉലമാക്കൾക്ക് ധൈര്യവും സ്ഥൈര്യവും നൽകിയിട്ട് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും പ്രവർത്തകന്മാരെ അണിയൊപ്പിച്ചു നിർത്തിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരിവിടെ സാധിപ്പിച്ചെടുത്ത സത്യം എന്താണെന്നറിയോ? നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തെ ചോദ്യം ചെയ്യാൻ ആരാളും മെനക്കെടാൻ കഴിയാത്ത രൂപത്തിലേക്ക് ശക്തരായ പണ്ഡിതന്മാരുടെയും പ്രവർത്തകന്മാരുടെയും ഒരു നിരയെ കേരളത്തിന് സംഭാവന നൽകാൻ കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക്, സുന്നി പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. എ പി സാദിന്റെയും അടക്കമുള്ള നേതാക്കന്മാർ,
ആ നേതാക്കന്മാര് വർഷാവർഷങ്ങളിൽ കേരളത്തിന്റെ മണ്ണിലേക്ക് ദാവത്തിന് വേണ്ടി ഇറക്കിവിടുന്ന പണ്ഡിതന്മാർ. അതോടൊപ്പം നോക്കുക നിങ്ങൾ, സുന്നികൾക്ക് ജ്ഞാനമില്ല, അറിവില്ല, വിവേകമില്ല, സംസ്കാരമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിൽ സുന്നി സംസ്കാരിക സമൂഹത്തെ ശക്തമായി അധിക്ഷേപിച്ചിരുന്നവർക്ക് മുമ്പിൽ ഇന്ന് ശക്തരായ വിദ്യാസമ്പന്നരായ നല്ലൊരു ജനനശിൽ വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കോളേജിന്റെ ക്യാമ്പസുകളിൽ, തെരുവോരങ്ങളിൽ, അതേപോലെ തന്നെ ഉന്നതമായ കലാലയങ്ങളിൽ ഇന്ന് ധാർമ്മിക വിപ്ലവത്തിന്റെ മുദ്രാവാക്യവുമായിട്ട് ആരെയും കൂശാതെ തന്റെ ആദർശം ഉറക്കെ പറയാൻ തന്റെ ഇടമുള്ള നല്ല ചെറുപ്പക്കാരുടെ നിരയെ വാർത്തെടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ശക്തമായ വളക്കൂറുണ്ടാക്കുന്ന മദ്രസകൾ, ആ മദ്രസകളിൽ വെച്ചുകൊണ്ട് ബഹുമാന്യരായ പണ്ഡിതന്മാർ ആക്ഷേപിക്കുന്ന ശ്രമം തുടരുന്നുണ്ടെങ്കിൽ തന്നെയും ഇന്ന് ബദൽ സംവിധാനം എന്നുള്ള നിലക്ക് സുന്നത്തെ ജമാഅത്തിന്റെ ആദർശത്തെ ശക്തമായി പഠിപ്പിക്കുന്ന, അതിശക്തമായി പഠിപ്പിക്കുന്ന, ഇപ്പൊ നമുക്കിവിടെ നാം ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തെ പോലെ തന്നെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴുവനും, ലക്ഷദ്വീപിലും അന്തമാൻ നിക്കോബർ ദ്വീപുകളിലും അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെയും ഇന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അനേകായിരം മദ്രസകളുണ്ട്. അനേകായിരം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെയൊക്കെ ജോലിയെടുക്കുന്ന അനേകായിരം പണ്ഡിതന്മാരുണ്ട്. ഇന്ന് സമ്പന്നമായൊരു സമൂഹമായി അഭിമാനത്തോടുകൂടി ഞാനൊരു സുന്നിയാണെന്ന് പറയാൻ സാധിക്കുന്ന ശക്തമായൊരു സംവിധാനത്തിലേക്ക് കേരളത്തിലെ സുന്നികൾക്ക് അവസരമുണ്ടാക്കി കൊടുത്തു മഹാരഥന്മാരായ പണ്ഡിതന്മാർ. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആശംസാ പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ, എവിടെയാണ്, ഏതൊരിടത്തിലാണ് ഇന്ന് സുന്നി സംസ്കാരിക സമൂഹത്തിന് ഇടമില്ലാതെ കിടക്കുന്നത്? നോക്കുക നിങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ മുഴുവനും പരിശോധിക്കുക. അവിടെയൊക്കെ സാന്ത്വനത്തിന്റെ 1000 പ്രവർത്തനങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഈ സമൂഹത്തിൽ കട്ടപ്പെടുന്ന, അവന്റെ ജാതി നോക്കാതെ, മതം നോക്കാതെ, വീടില്ലാത്തവനും ദാറുൽ ഖൈർ വീട് നിർമ്മിച്ചുകൊണ്ട്, ഭക്ഷണം കഴിക്കാൻ ശേഷിയില്ലാത്തവർക്ക് ഭക്ഷണത്തിന്റെ കിറ്റുകൾ നൽകിക്കൊണ്ട്, ഈ കഴിഞ്ഞ റമദാൻ മാസത്തിലാണ് നമ്മുടെ തീരപ്രദേശത്ത്, ആ തീരപ്രദേശത്ത് പഞ്ഞം വർദ്ധി വന്നപ്പോ അവർക്ക് 5 ആഴ്ചക്കാലം, 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ആഴ്ചക്കാലം അവർക്ക് ഭക്ഷണപ്പൊതികൾ കൊടുത്തുകൊണ്ട് റേഷൻ സംവിധാനം തന്നെ ഏർപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. ഈ അടുത്ത് കൂട്ടായി കഴപ്പുറത്ത് പൊന്നാനിയുടെ അടുത്തായിട്ട് നമ്മുടെ പ്രവർത്തകന്മാരുടെ ഒരു വലിയ ബഞ്ച് തകർന്നപ്പോ 40-ലധികം വരുന്ന കുടുംബങ്ങള് അവർക്ക് പട്ടിണിയിലേക്ക് വന്നപ്പോ അവരെ സഹായിക്കാൻ നമുക്ക് സാധിച്ചു. അതേപോലെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിൽക്കുന്ന ഇസ്ലാമിക പ്രവർത്തകന്മാർ, സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അവർ കണ്ണും കാതും കൂർപ്പിച്ചു നിൽക്കുകയാണ്. എന്താണ് കേരളീയരുടെ ആവശ്യമെന്ന്, അവർക്ക് അവിടെ പട്ടിണിയുണ്ട്, അവർക്ക് തൊഴിലില്ലായ്മയുണ്ട്, പരിവട്ടങ്ങളുണ്ട്. പക്ഷേ എന്നാ തന്നെയും ബഹുമാനപ്പെട്ട എ പി ഉസ്താദും SYSന്റെ SSFന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നൊരു ചെറിയ തുട്ടെങ്കിലും ഈ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കുന്ന അതിശക്തമായ സാന്ത്വനത്തിന്റെ പ്രവർത്തനം ലോകം മുഴുവനും നടക്കുകയാണ്. അതിന്റെ ഭാഗമായി എവിടെയൊക്കെ സുന്നത്തിന്റെ പ്രവർത്തകന്മാരുണ്ടോ, ആ പ്രവർത്തകന്മാർ മുഴുവനും അതൊക്കെയും തങ്ങളുടെ പ്രവർത്തകന്മാരിലേക്ക്, തന്റെ സ്വദേശത്തും വിദേശത്തുമുള്ള പ്രവർത്തകന്മാരിലേക്ക് ചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ പ്രൗഢമായ ഒരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്ന അതിശക്തമായ സ്ഥാപനങ്ങൾ, മദ്രസാ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ, നമ്മുടെ അർഹരായ താല്പര്യമുള്ള മതവിദ്യാർത്ഥികൾക്ക് ഉന്നതമായ കരാരങ്ങളിൽ കയറി ചെല്ലാനുള്ള അവസരമുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഉദ്യോഗങ്ങളിലേക്ക് കയറി ചെല്ലാൻ തരത്തിലുള്ള ഗൈഡൻസുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് SSFന്റെ ഭാഗത്ത് വിശ്രമടക്കമുള്ള സംവിധാനങ്ങൾ, SYSന്റെ ഭാഗത്ത്, അതേപോലെ തന്നെ മുസ്ലിം ജമാഅത്തിന്റെ ഭാഗത്ത് അതിലേറെ സാമ്പത്തിക സഹായങ്ങൾ എല്ലാം ചെയ്തുകൊണ്ട് പ്രൗഢമായ ഒരു കേരളീയ സംവിധാനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നാം യഥാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മെല്ലാം തട്ടിത്തെറിപ്പിച്ചിരുന്ന നമ്മുടെ ഉലമാക്കളെ ഒന്നിനും കൊള്ളാത്തവരാണ്, അവർക്ക് സാഹചര്യത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് പുറകോട്ട് അടുപ്പിച്ചിരുന്ന, പുറകോട്ട് തട്ടിമാറ്റിയിരുന്ന സംവിധാനത്തിൽ നിന്ന് നമ്മൾ ഇന്ന് സ്വയം പര്യാപ്തതയിലേക്ക് വന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ നിർണയിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ ഭാഗധേയം, ഈ ഭാഗധേയത്തിൽ നമുക്ക് സ്വരങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ഇന്ന് ആകെ ഭീഷണിയായി നിൽക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളും അൽഖാദയും അതേപോലെ തന്നെ ഐസിസും അടക്കമുള്ള
തീവ്രവാദ പ്രസ്ഥാനങ്ങള് അവര് പറയുന്നത് എന്താണ്? ഞങ്ങൾ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പോവുകയാണ്, ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നവർ ചെയ്യുന്നത് എന്താ? മുസ്ലിങ്ങളെ തന്നെ കൊല്ലുകയാണ്, മഖ്ബറകൾ തട്ടിനിരപ്പാക്കുക, ഉലമാക്കളെയും സാധുജനങ്ങളെയും കൊന്നൊടുക്കുക. അത്തരം തീവ്രവാദ പ്രസ്ഥാനക്കാര് അവര് സിറിയയിലും ലബനാനിലും അതേപോലെ തന്നെ ഇസ്രായേലും പലസ്തീനിലും അടക്കം പ്രദേശങ്ങളിൽ ശക്തമായ പോരാട്ടം നടത്തി. എന്താണ് അവരുടെ ജിഹാദ്? മനുഷ്യന്മാർ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയില് അരയിൽ ബെൽറ്റ് വെച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുക, എന്നിട്ട് ചാവുക, ചാവുമ്പോ കുറെ ആൾക്കാരും കൂടി കൊല്ലുക. ഈ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ, അവർക്ക് മുമ്പിൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള സഖ്യസേനകള് ശക്തമായ യുദ്ധവുമായി രംഗത്ത് വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യം, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഇതേപോലെ സഖ്യസേനകളൊക്കെ അവരായുധം ഉണ്ടാക്കുന്നുണ്ട്. ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ട് അലമാരയിൽ വെച്ച് പൂട്ടിയാൽ അതിന്റെ ചെലവ് തുക കിട്ടൂല. ഇത് വിൽക്കാനുള്ളതാണ്, വിറ്റ് കാശാക്കാനുള്ളതാണ്. ആയുധം നിർമ്മിച്ച് വിൽക്കുക എന്നുള്ളത് അമേരിക്കയിൽ തെറ്റുള്ള കാര്യമല്ല. ആയുധമുണ്ടാക്കി വെച്ചാൽ വാങ്ങാൻ ആളെ കിട്ടണം. അതിനുള്ള വഴിയെന്താ? ലോകത്ത് കലാപമുണ്ടാകണം. ആ കലാപങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങള് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ. അവർക്ക് വേണ്ടി കുഞ്ഞാടിന്റെ കളി കളിക്കുകയാണ്, കുഞ്ഞിരാമൻ കളി കളിക്കുകയാണ് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തീവ്രവാദ പ്രസ്ഥാനത്തെ നേതാവ് ഒരു രണ്ട് വർഷം മുമ്പ് ഒരു പ്രസ്താവന നടത്തി. എന്താ പ്രസ്താവന? ഞങ്ങൾ ഇന്ത്യയിൽ, ഞാനും നിങ്ങളും താമസിക്കുന്ന ഇന്ത്യയിൽ അൽഖായിദയുടെ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ യൂണിറ്റ് തുടങ്ങാൻ പോവാണ്. കേരളം അടക്കമുള്ള രാജ്യം, ഈ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും വല്ലാതെ വേദനയോടെയാണ് ആ ശബ്ദം ശ്രവിച്ചത്. എന്താ കേൾക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ യൂണിറ്റ് തുടങ്ങുക, എന്നിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക്, ആ മുസ്ലിങ്ങൾക്ക് നിലനിൽപ്പില്ലാതാക്കുക. തീവ്രവാദത്തിന്റെ പേരിൽ, ഒരിക്കലും ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ജയിലടക്കപ്പെട്ടവർ തന്നെ ഇഷ്ടം പോലെയുണ്ട്. അബ്ദുൽ നാസർ മാദനിയെ പോലെ ആൾക്കാര് ചെയ്ത കുറ്റം എന്താണെന്നറിയാതെ ഇന്നും ജയിൽവാസം അനുഷ്ഠിക്കുകയാണ്. അങ്ങനെയുള്ള നൂറുകണക്കിന് ആൾക്കാര് ഇപ്പൊ തന്നെ നിരപരാധികൾ ജയിലിലായി കിടക്ക്. ഇനി ഇവരും കൂടി വരുന്നതോടുകൂടിയിട്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താ? കൂടുതൽ ആൾക്കാർ ജയിലിലേക്ക് ആനയിക്കപ്പെടും. ആ സമയത്ത് എന്ത് പറയണമെന്നറിയാതെ തരിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒരു ശക്തമായ ശബ്ദം ഇന്ത്യയിൽ മുഴങ്ങുന്നത്. അൽഖായിദ അടക്കമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ യൂണിറ്റ് തുടങ്ങണമെങ്കിൽ അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് വേണം. അതിനു മുമ്പിൽ ഈ മണ്ണിലക്കളി നടക്കില്ല എന്ന് പറഞ്ഞത് ഷെയ്ഖുന കാന്തപുരം എഫ് അബൂബക്കർ മുസ്ലിയാരാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. طلع البدر علينا من ثنيات الفدا وجب الشكر علينا بعد علي لهدا അപ്പോ ഇന്ത്യയിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമിടാൻ വേണ്ടി അൽഖായിദ അടക്കമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങള് ശക്തമായ വാദം ഉന്നയിച്ചപ്പോ അത് ഇന്ത്യൻ മണ്ണിൽ നടപ്പില്ലെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദാണ്. ഈ തരത്തിൽ ഈ രാജ്യത്തെക്കുറിച്ച് നന്നായിട്ടറിയുന്ന, രാജ്യത്തിന്റെ പൈതൃകത്തെക്കുറിച്ചറിയുന്ന, ഈ രാജ്യത്തിന് സംസ്കാരം അറിയുന്ന ഉസ്താദിനെ പോലുള്ള നേതാക്കന്മാർ, ആ നേതാക്കന്മാരാണ് നമുക്ക് നേതൃത്വം കൊടുക്കുന്നത്. നമുക്ക് പ്രതീക്ഷയുണ്ട്, നമുക്ക് ശക്തമായ ആഹ്ലാദവുമുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി പറയട്ടെ, വരുന്ന ആഗസ്റ്റ് 15 നമ്മൾ തിരൂരിൽ വെച്ചുകൊണ്ട് SYSന്റെ നേതൃത്വത്തിൽ ദേശരക്ഷാ വലയം സൃഷ്ടിക്കുകയാണ്. ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കുക, രാജ്യത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് നല്ല ബോധമുള്ള സൂഫി പാരമ്പര്യമുള്ള ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ ശക്തമായ രാജ്യത്തിനോടുള്ള
ആ രാജ്യം സ്നേഹത്തിന്റെ പ്രകടനാത്മകമായ സമീപനമായിരിക്കും. വരുന്ന തിങ്കളാഴ്ച ആഗസ്റ്റ് 15 നിങ്ങളെ തൊട്ടടുത്ത തിരുവിൽ നടക്കാൻ പോകുന്നത്. അതിലേക്ക് കൂടി നിങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് നിങ്ങളോട് സംസാരിക്കും. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.